ഞങ്ങളുടെ 32 വർഷം മുമ്പുള്ള ഞങ്ങളുടെ കല്യാണത്തിന്റെ ആൽബം ഒന്ന് തുറന്ന് നോക്കി നിങ്ങളെ ഒന്ന് കാണിക്കാൻ ദേ. ഇന്നിങ്ങനെ രാവിലെ മുതൽ ഞങ്ങൾക്ക് ഇവിടെ മഴയായിട്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ തണുപ്പ് പിടിച്ചിരിക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ ഈ പഴയ കുറച്ച് ആൽബങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് വെഡ്ഡിങ് ഫോട്ടോ ഉൾപ്പെടെയുള്ള ആൽബങ്ങളൊക്കെ ഞാൻ ഓർത്തിവിടെ കൊണ്ടുവന്ന് വെറുതെ ഒന്ന് കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ മേലാത്ത പോലെ മഴയും ചാറലും കാറ്റും ഒക്കെ ഉണ്ട്, ചെറുതായിട്ട് തണുപ്പും ഒക്കെ. അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മകള് പറഞ്ഞ്, അമ്മ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ, അമ്മയ്ക്ക് കുറേ പഴയകാല ഓർമ്മകളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയണുണ്ടല്ലോ. അപ്പം നമുക്ക് ചെറുതായിട്ട് ഈ ഫോട്ടോയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ബാല്യവും അതിൻ്റെ ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലുകളൊക്കെ ആയിട്ടൊന്ന് അവതരിപ്പിക്കാമോ ഒന്ന് ചോദിച്ച്. അപ്പം എനിക്ക് പെട്ടെന്നൊരു എനർജി വന്ന്, പഴയ കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാവർക്കും ഒരു താല്പര്യമല്ലേ, നമ്മുടെ ബാല്യമൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ റെഡി, ഉടനെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് എനർജി കൂടി. അപ്പം ഞങ്ങളത് കാരണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വേഗം വന്നു. അപ്പം ചെറിയ ചെറിയ ചില ഓർമ്മകളും ചെറിയ ചെറിയ ബാല്യത്തിലൊന്നും അധികം ഫോട്ടോസൊന്നും ഇന്നത്തെ കാലം പോലെയല്ല. അങ്ങനെ ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ച ആളൊക്കെയാണ്, അന്ന് അങ്ങനെ വലിയ ഫോട്ടോസ് എടുക്കൽ പരിപാടികളൊന്നും ഇല്ല. എങ്കിലും ഉള്ളത് വെച്ച് ചെറിയ ചെറിയ ഫോട്ടോകളൊക്കെ കാണിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് സ്കൂൾ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പലരും എന്നോട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെടാറുണ്ട്, പഴയ ചെറുപ്പത്തിലെയുള്ള ബാല്യകാലവും അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളും ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കണമെന്നാണ്. അപ്പം ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഇല്ല, പല അപാകതകളും വരും പറഞ്ഞു വരുമ്പോൾ അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ആവട്ടെ. ഇന്ന് ചെറിയ ഒരു കഥയായിട്ട് തന്നെ തുടങ്ങിക്കളെ, എൻ്റെ ബാല്യം മുതൽ ഇപ്പം വരെയുള്ള ഓരോ അനുഭവങ്ങളും ചെറിയ കുറിപ്പുകളും അല്ലേ ഓർമ്മപ്പെടുത്തലും. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങാം. ഞാൻ ജനിച്ചതൊരു ശുദ്ധമായ തനി ഗ്രാമ അന്തരീക്ഷത്തിലാണ്. അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചൻ, അമ്മ, എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ, അങ്ങനെ 4 പേരാണ് ഞങ്ങൾ ബാല്യത്തിൽ വളർന്നു പോകുന്നത്. പിന്നെ വലിയ കൊച്ചപ്പന്മാർ, അമ്മായിമാർ അവരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ 4 പേരായിരുന്നു. അപ്പം ഞാൻ ബാല്യകാലം വിദ്യാഭ്യാസം ഞങ്ങളുടെ വീടിനോടടുത്തുള്ള 1.5 കിലോമീറ്റർ മാറിയുള്ളൊരു സ്കൂളാണ് 10ാം ക്ലാസ് വരെ, 1 മുതൽ 10 വരെയും പഠിച്ചത്. ഞങ്ങൾ 2 പേരും, എൻ്റെ ജ്യേഷ്ഠനും ഞാനും പഠിച്ചത്. അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നുള്ളൊരു അസുഖം വന്ന്, ഹാർട്ടിൻ്റെ ഒരു അസുഖം വന്ന് അമ്മ മരിച്ചു. ഇപ്പം പിന്നെ ഞങ്ങളെ വളർത്തിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്രാൻഡ് മദറാണെന്നുള്ളത്. അപ്പം ഗ്രാൻഡ് മദറിന് കുറച്ച് നല്ല പ്രായം ഉണ്ടായിരുന്നു അമ്മ മരിക്കുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ നല്ല സപ്പോർട്ടായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ ഗ്രാൻഡ് മദറിൻ്റെ ഒപ്പം എൻ്റെ 2 കൊച്ചപ്പന്മാരും അവരുടെ ഭാര്യമാരും കൂടാതെ അപ്പച്ചൻ്റെ 2 പെങ്ങന്മാരും, അതായത് 2 അമ്മായിമാർ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അമ്മയുടെ മരണശേഷം ഞങ്ങൾ ഗ്രാൻഡ് മദറാണ് വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം ഗ്രാൻഡ് മദറിന് കുറച്ച് ഏജ് ആയതുകൊണ്ട് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ സഹായിക്കാനായിട്ട് അപ്പച്ചൻ്റെ അനിയൻ്റെ 2 ഭാര്യമാരെ, അപ്പച്ചൻ്റെ 2 പെങ്ങന്മാരെ, പിന്നെ അപ്പച്ചൻ്റെ 3 അനിയന്മാരുണ്ടായിരുന്ന 3 അനിയന്മാരും നല്ല സപ്പോർട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ വളർന്ന് ഇനി പരിപരിയായി കിട്ടി ഞങ്ങൾ. അപ്പം ആ സാഹചര്യത്തിൽ 10ാം ക്ലാസ് വരെയും അവിടെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ചതിന് ശേഷം, അന്ന് +2 അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞങ്ങളുടെ കാലഘട്ടങ്ങൾ ഒരു 60, 70, 80 കാലഘട്ടമാട്ടോ ഞാൻ പറയണത്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 5 വർഷം ഞാൻ പ്രീ ഡിഗ്രിയാണ്, അന്ന് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത് കോളേജിലെ ഹോസ്റ്റലിൽ നിന്നാണ്. 5 വർഷം അങ്ങനെ ഹോസ്റ്റൽ വാസത്തിലായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് പോയി വരാനായിട്ട് ബസ്സുകളൊക്കെ വളരെ കുറവാണ്, ഗ്രാമാന്തരീക്ഷത്തിൽ അവിടെ അങ്ങനെ കോളേജുകൾ പോലും ഇല്ല. അപ്പോൾ ഒരു 82, 86 വരെയുള്ള കാലഘട്ടമാണോ ഞാൻ പറയണത്. അപ്പം ആ സമയങ്ങളിൽ 5 വർഷം ഹോസ്റ്റലിൽ നിന്ന് വീക്കെൻഡിൽ വീട്ടിൽ വന്ന് പോകും, അങ്ങനെയായിരുന്നു 5 വർഷം. അങ്ങനെ 5 വർഷം കഴിഞ്ഞ് 1 വർഷത്തോളം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ 1.5 വർഷം നിന്നു. ആ ടൈമിൽ ഞാനൊരു ഹോം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുക്കിംഗ് പഠിക്കാനായിട്ട് ഒരു 6-7 മാസത്തോളം പോയി.
അപ്പൊ കുറച്ച് കുറച്ചൊക്കെ പഠനം അന്നൊക്കെ നടത്തിയെങ്കിലും അത് പ്രാബല്യത്തിൽ വന്നത് ഇപ്പൊ ഞാനൊരു കുടുംബജീവിതം നയിച്ചതിന് ശേഷം അതുകൊണ്ട് അന്നൊക്കെ ഇങ്ങനെ എൻ്റെ അപ്പച്ചൻ അങ്ങനെ പഠിക്കാൻ അതിനൊക്കെ വിട്ടു, ഇങ്ങനെ ഫ്രീ ആയിട്ടൊരു ടൈം കിട്ടിയ സമയത്ത്. പക്ഷെ അതൊന്നും അന്ന് അങ്ങനെയൊന്നും കാര്യമായിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട ഒരു അവസരം വന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ അതിലേക്കൊക്കെ ഓരോ പരീക്ഷണങ്ങളും നടത്തി തുടങ്ങിയിട്ടൊരു 6-7 വർഷമാണ് ആയിട്ടുള്ളൂ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു 6-7 വർഷം അതൊക്കെ കഴിഞ്ഞ്, അല്ല 6-7 മാസം അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഒരു 1-1.5 വർഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇങ്ങനെ കല്യാണാലോചനകളൊക്കെ വന്നു, എൻ്റെ കല്യാണം നടന്നു. പിന്നെ ഞാനിവിടെ 88 ഞാനിവിടെ ഈ വീട്ടിലേക്ക് വന്നു, ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഇവിടെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ, അമ്മ, പിന്നെ ഞാനിങ്ങനെ 4 പേരാണ് ഉള്ളത്. പിന്നെ ഹസ്ബൻഡ് ഒരാളാണെങ്കിലും അപ്പച്ചൻ്റെ ജ്യേഷ്ഠാനിയന്മാരുടെ വീടുകളെല്ലാം അടുത്തടുത്താണ്. എല്ലാ സഹോദരങ്ങളും എല്ലാ ഇവരുടെ സൈഡിൽ നിന്നും നല്ല സപ്പോർട്ടോടു കൂടിയാണ് ഇവിടെ അങ്ങനെ ജീവിതം തുടങ്ങി. ഒരു 1.5 വർഷമായപ്പോൾ ഞങ്ങൾക്കൊരു മകള് ജനിച്ചു. ഞാൻ ഇവിടുത്തെ പേരൻസുമായിട്ടൊരു 12 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. അതിനുശേഷം അവർ പ്രായമായ ഓരോ അസുഖങ്ങൾ വന്ന് 2 പേരും മരിച്ചു. പിന്നെ ഞങ്ങൾ മാത്രമായി. പേരൻസ് മരിച്ചു കഴിഞ്ഞപ്പോൾ മകളും സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് രാവിലെ തന്നെ ജോലിക്ക് പോകും. ഇവിടെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം 3 കൊല്ലമായിട്ട് റിട്ടയർഡായി. അപ്പം ഞാൻ തന്നെയായിരുന്നു കുറച്ച് നാളുകൾ ഇവർ 2 പേരും പോയി കഴിയുമ്പോൾ. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, തൊട്ടടുത്തടുത്ത് എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് തന്നെയാണെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ. പിന്നെ അങ്ങനെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഒരു 15 വർഷത്തിന് മുമ്പ് 2004-2005 എൻ്റെ അപ്പച്ചനും ഒരു 72-73 വയസ്സ് അപ്പച്ചനും ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പ്രഷറിൻ്റെയൊക്കെ ചെറിയ അസുഖങ്ങൾ അപ്പച്ചനുണ്ടായിരുന്ന, ഇങ്ങനെ പെട്ടെന്നാണ് എൻ്റെ അപ്പച്ചൻ്റെ മരണം സംഭവിച്ചത്. അപ്പോൾ അമ്മച്ചി വളരെ മുമ്പ് മരിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അതിനുശേഷം ഒരു 10-30 വർഷത്തോളം അപ്പച്ചൻ ജീവിച്ചിരുന്നു. അതിനുശേഷമാണ് അപ്പച്ചൻ്റെ മരണം. അപ്പം വീട്ടിൽ എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത് എൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും മക്കളുമാണ് വീട്ടിലുള്ളത് കേട്ടോ. അപ്പം പിന്നെ എൻ്റെ ഭാര്യയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഇങ്ങനെ വാട്സപ്പും ഇതൊന്നും ഉള്ള കാലഘട്ടങ്ങളല്ലല്ലോ അന്ന്. അപ്പോൾ വളരെ കുറച്ച് ഫ്രണ്ട്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു 3-4 ഫ്രണ്ട്സിൻ്റെ പേര് തന്നെ ഞാൻ ജസ്റ്റ് എന്ന് പറയാം. എനിക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അവരുടെ ആരുടെയും പടം എൻ്റെ കയ്യിലില്ല കേട്ടോ. അന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസിൻ്റെ പരിപാടിയൊന്നുമില്ല. 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന് സജി പീറ്റർ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ളൊരു പുള്ളിക്കാരിയാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ എനിക്കൊരു അവസരം കിട്ടും. കാരണം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ചെല്ലുമ്പോഴോ പള്ളിയിലോ ഒക്കെ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് ചെല്ലുമ്പോൾ കാണും. പിന്നെ വേറൊരു ഫ്രണ്ട് ഷെറിൻ ഫിലിപ്പ് എന്ന് പറയും, പുള്ളിക്കാരി US ഒരു കാരണവശാലും കാണാറില്ല കേട്ടോ. പിന്നെ പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടും. അതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഞാൻ പിന്നെ 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഒന്ന് വത്സല ചിയൻ, അവളെനിക്ക് വലിയ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ പോയതായിരുന്നു വീട്. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ TTC പഠിക്കാൻ പോയി ടീച്ചറായിട്ട്. ഇപ്പം യാതൊരു ബന്ധപ്പെടലുമില്ല എനിക്ക് അവളെ പറ്റി, ഒരു വിവരം ഇപ്പം ഇല്ല. അങ്ങനെ 3-4 ഞാൻ ഇതുപോലെ വല്ലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ടുണ്ട്, ചെല്ലി ചെറിയ. പുള്ളിക്കാരിയെ കാണുന്ന എന്നാന്ന് വെച്ചാൽ പുള്ളിക്കാരി എൻ്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയ വീട്. അവർ അവളൊറ്റ മകളായതുകൊണ്ട് അവളെ കല്യാണം കഴിച്ച് അവളുടെ വീട്ടിൽ തന്നെ താമസിക്കുക. അപ്പം ഞങ്ങൾ ഒരു പള്ളിയായതുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അപ്പൻ്റെ അമ്മേൻ്റെ ഓർമ്മ ദിവസം അല്ലാതെ ആവശ്യങ്ങൾക്കോ പള്ളി ചെല്ലുമ്പോൾ അവൾ പള്ളിയിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവളെ കാണാൻ ഒരവസരം കിട്ടും. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ 4 ഫ്രണ്ട്സാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇനി എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ബാല്യത്തിലൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാട്ടോ പലതും ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ചിലത് ഇങ്ങനെ ഇടയ്ക്ക് കയറി പറയേണ്ടി വരുന്നത്. അതിന് ക്ഷമിക്കണം. അതായത് എന്നെ സ്കൂളിൽ കൊണ്ടുപോയിച്ചാൽ അന്ന് നേഴ്സറി ക്ലാസ്സുകളൊന്നുമില്ല. 1-ാം ക്ലാസ്സിലേക്കാണ് ആദ്യമേ ചേർക്കുന്നത്. ചേർക്കുമ്പോൾ
എനിക്ക് ഭയങ്കര മടിയായിരുന്നു സ്കൂളിൽ പോകാനൊക്കെ. ഈ വീട്ടിലിങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കണം, ഈ മഴക്കാലമില്ല ജൂൺ മാസത്തിൽ. അപ്പൊ രാവിലെ എന്തെങ്കിലുമൊക്കെ കൊനിഷ്ടം ഉണ്ടാക്കും പോകാതിരിക്കാനായിട്ട്. ഇന്ന് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ വീട്ടിൽ പറയും, അതൊന്നും വക വെക്കാതെ സ്കൂളിലേക്ക് വിട്ടോണ്ടിരിക്കും കേട്ടോ. വീട്ടിൽ നിന്നാണ് മിക്കവാറും സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് നാളൊക്കെ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എൻ്റെ ഇളയ കൊച്ചപ്പനാട്ടോ സ്കൂളിൽ വാ വാ എന്നും പറഞ്ഞ് ബഹളം വെച്ച്. അപ്പച്ചന് ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നോണ്ട് അങ്ങനെ പോപ്പി കൊച്ചപ്പൻ സ്കൂളിൽ കൊണ്ടുപോയാൻ പോകും. പല തട്ടിപ്പും ഞാൻ കാണിക്കും എൻ്റെ അടുത്ത്, ചാച്ച എനിക്കിന്ന് പോകണ്ട, എനിക്കിങ്ങനെ പനിയാണോ തോന്നുന്നത് എന്നൊക്കെ പറയും. ആ അടവുകൾ കാണിക്കും. അപ്പം ഇതിനൊക്കെ വശമ്പതിനായിട്ട് കൊച്ചപ്പൻ നിന്ന് തരുമായിരുന്നാ. പിന്നെ എന്നെ സ്കൂളിൽ കൊണ്ടാക്കി കഴിയുമ്പോൾ എന്നെ ഈ അക്ഷരം എഴുതാൻ പഠിപ്പിച്ച്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഡേ കെയറും എൽ കെ ജി അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളല്ലേ, നേഴ്സറി പോലെയൊക്കെയുള്ള. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങനെയൊന്നും നേഴ്സറി ക്ലാസ്സിൽ പോയിട്ടില്ല. എന്നെ അക്ഷരം എഴുതാൻ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിനെ എനിക്ക് എന്നും ഭയങ്കര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. ഇപ്പോഴും ടീച്ചറുണ്ട്. ടീച്ചറിനെ വളരെ ചുരുക്കമായിട്ട് ഞാൻ ഈ പള്ളിയിൽ ഇതുപോലെ അവിടുത്തെ എൻ്റെ വീട്ടിലെ പള്ളിയിൽ പോകുമ്പോൾ കാണാൻ അവസരം കിട്ടാറുണ്ട്. തീരെ വയ്യാതെ ആയി തുടങ്ങി. ടീച്ചറിൻ്റെ പേര് ഞാനിവിടെയെന്ന് പറയാം. അന്നമ്മ എന്നാണ് ടീച്ചറിൻ്റെ പേര്. ഒരു കൊച്ച പൊക്കം കുറഞ്ഞ ടീച്ചർ. അപ്പം എൻ്റെ ഈ തട്ടിപ്പുകൾക്കൊക്കെ ടീച്ചർ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കണ്ടേന്ന് ചോദിച്ചിങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി അക്ഷരം എഴുതിച്ച് തരുമായിരുന്നു. അപ്പം എൻ്റെ അപ്പച്ചനോടും എൻ്റെ അമ്മയെന്നുള്ള കാലഘട്ടം അമ്മയോടൊക്കെ പറയും ഭയങ്കര മടിയാണ് അവർക്ക് എഴുതാൻ. പക്ഷേ എഴുതാൻ തുടങ്ങിയാൽ എഴുതിക്കോളും. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്, അത് നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് പറയും. എനിക്ക് ഇന്നും ആ ടീച്ചറിനോട് വളരെ ബഹുമാനമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം ഇതിന് സ്കൂളിൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരേ മെമ്മറി ഞാൻ പറഞ്ഞതാണ്. പിന്നെ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോഴും വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അമ്മയുടെ മരണശേഷം പിന്നെ അങ്ങനെ അധികം അങ്ങനെ ഇടപഴകലിനൊന്നും അങ്ങനെ അധികം പോകൂലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ജീവിത പശ്ചാത്തലമാണല്ലോ എല്ലാവർക്കും വരണത്. അപ്പം ഈ ഗ്രാൻഡ് മദർ വളർത്തി അങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിന്നപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ റൂംമേറ്റും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സുകൾ വരുമല്ലോ, അതിലെല്ലാവരോടും ഞാൻ റൂംമേറ്റ്സ് ഉണ്ടെങ്കിലും ഇടപഴകില്ല. അതിൽ ഒരാൾ ഒരു മിനി, അത് അവളോട് കൂടുതൽ ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കസിൻ്റെ മകളാണ് എൻ്റെ അമ്മയുടെ. അപ്പം അത് കാരണം ആ കണക്ഷനിൽ ഞങ്ങൾ വളരെ ഫ്രണ്ട്സായിരുന്നു. ആ മിനിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ ഞാനിപ്പോൾ പറയുവാണ്. അതായത് പിന്നെ ഞങ്ങൾ അവളുടെ കല്യാണം കഴിഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്ക് പോന്നു. അവൾ കല്യാണം കഴിച്ച് ബോംബെക്കാണെന്ന് പോയത്. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവളുമായിട്ട്, എവിടെ എന്താണെന്ന്. അങ്ങനെ ഞാനും ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെ കണക്ഷനൊക്കെ പോയി. പിന്നെ അവളുടെ അമ്മയൊക്കെ മരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ വിവരം എനിക്ക് കിട്ടുമായിരുന്നു. പിന്നെ അങ്ങനെ വിവരം കിട്ടാതെയായി. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പ്രേക്ഷകർക്കൊക്കെ അറിയാമല്ലോ, ഒരു രണ്ടേകാൽ വർഷമായുള്ളൂ. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് റെസിപ്പി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെടാറില്ല. അപ്പം പുള്ളിക്കാരത്തേക്ക് ഈ സൗണ്ട് കേട്ടപ്പോൾ ചെറിയ സംശയം തോന്നി ഞാനാണോന്ന്. അവളിങ്ങനെ ഇപ്പം അവൾ ബോംബെയിൽ നിന്ന് മാറി ബാംഗ്ലൂരാണ്. അപ്പം സൗണ്ട് കേട്ട് അവളിങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ കുറേ കുറേ കാര്യങ്ങൾ എൻ്റെ സ്പീച്ചിൽ നിന്ന് അവൾ പിടിച്ചെടുത്തിട്ട് അവളുടെ വീട്ടിൽ വിളിച്ച് അവൾ എൻ്റെ ജ്യേഷ്ഠനെ ബന്ധപ്പെട്ട് അവരെൻ്റെ ജ്യേഷ്ഠനെ ബന്ധപ്പെട്ട് എൻ്റെ നമ്പർ അവരുടെ കയ്യിലില്ല, അവരോട് ചോദിച്ച് എൻ്റെ നമ്പർ അവൾ കളക്ട് ചെയ്തേച്ച് അവൾ എന്നെ വിളിച്ച്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അതായത് റിലേറ്റീവാണ് എന്നതിലുപരി ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അതിനുവേണ്ടി ഒരുപാട് മെനക്കെട്ട് ഈ ഫോൺ നമ്പർ കളക്ട് ചെയ്തേച്ച് എന്നെ ബന്ധപ്പെട്ട് ഇപ്പം ഞങ്ങൾ നിരന്തരമായിട്ട് വാട്സപ്പിലൂടെ ബന്ധപ്പെടാറുണ്ട്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിക്കാറുണ്ട്. എനിക്കൊരു വലിയ കടുക്കായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ മകളോട് എപ്പോഴും പറയുകയും അമ്മയ്ക്ക് അമ്മയുടെ ഫ്രണ്ട് ബാംഗ്ലൂർ മിനിയാണ് അമ്മേനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജ് കാലഘട്ടത്തിലേന്ന്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ എനിക്ക് കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരിയാണ്. ലൂസീന എബ്രഹാം എന്നാണ് പേര്. അവളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞായിരുന്നു. അവൾ ആ സമയത്ത് തന്നെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അതവളെപ്പറ്റി ഒരു വിവരവും ഇല്ല. അവളിപ്പോൾ യൂട്യൂബ് ചാനലിൽ എന്നെ കാണണമുണ്ടോ മനസ്സിലാക്കണ്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞത് അങ്ങനെ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവൾ കോളേജ് കാലഘട്ടത്തിൽ എനിക്ക് തീരെ ഫ്രണ്ട്സ് കുറവായിരുന്നു. എല്ലാവരോടും ഇങ്ങനെ മിണ്ടും കൂട്ടുകൂടും പോരും. പിന്നെ ഒരു സുമയുണ്ടായിരുന്നു, അവളൊക്കെ ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ഉമ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഈ ലൂസീന പ്രീ ഡിഗ്രിക്ക് റൂംമേറ്റ് ആയിരുന്നു. മിനി റൂംമേറ്റ് ഒന്നുമല്ല, ഹോസ്റ്റൽ മേറ്റ് തന്നെയാണ്. പിന്നെ ഈ കസിൻസ് ആയതുകൊണ്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. പക്ഷേ
പുള്ളിക്കാരി ഇങ്ങനെ എൻ്റെ നമ്പർ കിട്ടാൻ മെനക്കെട്ട് ഇത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം അവളായിട്ടാണ് ഇപ്പം ഇടപഴകലുകളും ഈ ഫോൺ വഴിയുള്ള മാർഗ ബന്ധപ്പെടലും ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ വെച്ച് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടും. ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുണ്ടായി, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി. 10-12 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും ഞാൻ പറഞ്ഞില്ലേ പ്രായമായി, അതിൻ്റെതായ അസുഖങ്ങളൊക്കെ വന്ന് അവർ രണ്ടുപേരും മരിച്ചു. പിന്നെ ഞാൻ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ മോള് സ്കൂളിൽ പോവും, ഹസ്ബൻഡും ഇങ്ങനെ പോവും, ഓരോരോ വേലകളായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ ചെറിയ ചെറിയ പാചകങ്ങൾ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെടിനടിയിലൊക്കെ ആയിട്ട് ഇവിടെ സമയം ചിലവഴിക്കും. വൈകുന്നേരം മകള് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഞങ്ങൾ കുറേ ലാത്തിയൊക്കെ അടിച്ചിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവക്കടെ ഡിഗ്രി പഠനമായി, പി ജി പഠനം, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ ജോലി കയറി കുറച്ച് ഒരു 2-2.5 കൊല്ലം മുമ്പാണല്ലോ ഞങ്ങളിപ്പോൾ യൂട്യൂബിലേക്ക് വന്നതാണ്. അപ്പം മകളാണിങ്ങനെ അമ്മയെ ഇങ്ങനെ കുറച്ചൊക്കെ പാചകം ചെയ്യുമല്ലോ ഈ നാട്ടു പാചകങ്ങൾ. അപ്പം ഈ ചാനൽ തുടങ്ങാൻ പുള്ളിക്കാരി ഒരു പ്രചോദനം തന്നാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങി തിരിച്ചത്. 2-2.5 വർഷമായി യൂട്യൂബ് ചാനലിലേക്ക് കടന്നിട്ട്. ഒരു 3 വർഷം മുമ്പ് ഹസ്ബൻഡും റിട്ടയർഡായി. അപ്പം പിന്നെ വീട്ടിലിപ്പോൾ ആ ഹസ്ബൻഡ് എപ്പോഴും ഉണ്ടാകും. പിന്നെ ഇപ്പം യൂട്യൂബ് ചാനലുമായിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് എൻ്റെ ചെറുപ്പം മുതലുള്ള ഇതുവരെയുള്ള ഒരു ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലുകളും പരിപാടികളും. പിന്നെ ഫോട്ടോസൊന്നും ബാല്യത്തിൽ കാണിക്കാൻ അധികമൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കല്യാണശേഷമുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതാണ് എൻ്റെ ചെറിയ ചെറിയ ജീവിത കഥകൾ അല്ലേ. അങ്ങനെയാണ്. അപ്പൊ ഞാനിങ്ങനെ ക്യാമറയുടെ പിന്നിലിരുന്ന് പഴയ പഴയ കാലഘട്ടങ്ങളെ കുറിച്ച് അമ്മ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. കാരണം ആ പണ്ടത്തെ ആ ഒരു കാലഘട്ടമില്ലേ, 60-65 തൊട്ടിട്ടുള്ള ആ കാലഘട്ടവും ഇന്നത്തെ ആ കാലഘട്ടവും തമ്മിൽ ഒരുപാട് ഡിഫറൻസുകൾ വന്നിട്ടുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷന്റെ കാര്യം തന്നെ എടുക്കാം. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തില് ആകെ ഒന്നെങ്കിലും ചിലപ്പോ ഒരു ടെലിഫോൺ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഉണ്ടായി, എല്ലാ വീടുകളിൽ ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ഒരു പരിചയമുള്ള വീടുകളിൽ ഒരു ടെലിഫോൺ ഉണ്ടാവും, വളരെ അപൂർവമാണ്. അത് ലാൻഡ് ഫോൺ ആണ്. പിന്നെയുള്ള കമ്മ്യൂണിക്കേഷനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുകളാണ്. കത്തുകളിലൂടെയാണ് നമ്മൾ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഇന്ന് ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഒത്തിരി നല്ല ഉപാധികളുണ്ട്. അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇതൊന്നുമില്ല, ആകെ കത്തുമാർക്കും ലാൻഡ് ഫോണും ഒക്കെ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ പേഴ്സണൽ ആയിട്ട് നമ്മൾ പോയി കാണണം. അപ്പൊ അതൊന്നും അപ്പൊ അത്ര പോസിബിൾ അല്ല. അപ്പം ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. എനിക്കും ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും മനസ്സിൽ ഇങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും അന്നത്തെ ആ ഒരു കമ്മ്യൂണിക്കേഷനും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ജീവിതവും ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് ഞാനും മനസ്സിലൊന്ന് ചിത്രീകരിച്ച് നോക്കുകയായിരുന്നു. പിന്നെ എന്നോട് ഇപ്പൊ ഒരു ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഒരു സംഭവം ലാൻഡ് ഫോണിനെ പറ്റി പറഞ്ഞില്ലേ. ഈ ലാൻഡ് ഫോണിനെ പറ്റി പറയാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാറില്ല ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാനായിട്ട് രസകരമായ ഒരു അനുഭവം ഉണ്ട്. അതായത് ഈ ലാൻഡ് ഫോൺ ഇപ്പൊ വളരെ അപൂർവമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ 65 കാലഘട്ടം മുതലൊരു 78 കാലഘട്ടമൊക്കെ വരെയുള്ള സമയത്ത് അതിനുശേഷം ഫോണുകളൊക്കെ ആയി തുടങ്ങി ഞങ്ങളുടെ ഭാഗത്ത്. ആ സമയത്ത് ഞങ്ങളുടെ ഫസ്റ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ളവരുടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഫോൺ ഉള്ളത് 2 വീടാണ്. ഒന്ന് എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളുടെ വീട്, അമ്മായിടെ ആ വീട്ടിലും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലുമാണ്. ആകെ 2 സ്ഥലത്താണ് ഫോണുള്ളത്. ഈ 2 വീട്ടിലും ഞങ്ങളെ അവധി കാലത്ത് താമസിപ്പിക്കാൻ കൊണ്ടുപോകും. ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഫോൺ വിളിക്കാനൊന്നും അത്രയും അങ്ങനെ ഫ്രീ ആയിട്ട് ചെല്ലൂല. ഒത്തിരി പേരൊക്കെ ഉണ്ട്. ഈ അമ്മായിയുടെ വീട്ടിൽ നിന്ന് അപ്പച്ചൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഫോൺ വന്ന് കിറന്നിങ്ങനെ അടിക്കുമ്പോഴില്ല. ഞാനും അമ്മാച്ചനും എൻ്റെ ആങ്ങളാണ്, ജ്യേഷ്ഠനും കൂടെ കൂടി ഫോണിൻ്റെ അടുത്ത് വരും. ഞാനാണ് കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ ഇച്ചാച്ചനൊന്നും അവിടെ ഉണ്ടാവില്ല, അമ്മായിയാണ് ഈ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത് വെച്ചാൽ അമ്മായി വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എനിക്ക് ഭയങ്കര അതിശയമില്ല. അപ്പം അമ്മായി പറയും മോളെ നീ ചെവിയിൽ വെച്ചോ കേൾക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും വേണ്ട എനിക്ക് പേടിയാ പോലീസ്. എന്റെ ചിന്ത ഇതിലൊക്കെ പോലീസുകാരെല്ലോടെ വിളിച്ച് നമ്മളെ പിടിച്ചോണ്ട് പോകുന്ന. അപ്പൊ പറയാം അല്ല കൊച്ചെ ഇതേ ഇന്ന ആളാന്ന് പറഞ്ഞാലും ഞാൻ പറയും എനിക്ക് മിണ്ടണ്ടെന്ന് പറയും. എന്നിട്ട് അമ്മായി ആ ഫോൺ അറ്റൻഡ് ചെയ്ത് വെച്ച് ഫോൺ ഇതില് സ്റ്റാൻഡിൽ വെച്ച് വെച്ച് അവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയും ഞാനൊന്ന് ഫോൺ വിളിക്കാട്ടോ എന്ന് പറയും. എന്നിട്ട് ഇതൊക്കെ അടുത്തിങ്ങനെ ചെവിയിൽ വെച്ചാൽ ഇങ്ങനെ കറക്കും കുറേ നമ്പറാണ്. അപ്പോൾ കറക്കിയല്ലോ കേൾക്കുമോ. അപ്പോൾ അമ്മായി പറയും അങ്ങനെയല്ല, ഏത് നമ്പറിലേക്ക് നമ്മൾ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ ആ നമ്പർ കറക്കിയ ആ വീട്ടുകാരെ കിട്ടുമെന്ന് പറയും. ഞാൻ പറയും അയ്യോ എനിക്ക് വേണ്ടി അതൊന്നും വേണ്ടാന്ന് പറയാം. അപ്പോൾ ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കറക്കുക ഇത്
ഇതിന് വെക്കുക. അപ്പൊ പിന്നെ അവിടെ ഫോൺ വരുമ്പോ ഊട്ടി ഫോണിന്റെ അടുത്ത് പോയി നിക്കും, ഡ്രോയിങ് റൂമിൽ അവിടെ ഫോൺ വെച്ചേക്കണ. എന്നിട്ട് അവിടെയുള്ള അമ്മായിടെ ഇച്ചാച്ചനോ അമ്മായിയോ അല്ലെങ്കിൽ അവിടുത്തെ ചേട്ടന്മാരാരെങ്കിലും വന്ന് ഫോൺ എടുക്കുമ്പോ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കും ഞാൻ എന്താ അവര് പറയണ കേക്കാനായിട്ട്. പക്ഷെ അവര് ചെവിയിൽ വെച്ചാൽ നമ്മള് മിണ്ടൂല. അങ്ങനെ അങ്ങനെ അപൂർവം പിന്നെ ഒരു 78-79 കാലഘട്ടമായപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിലുള്ള കസിൻസിന്റെ വീട്ടിലൊക്കെ ഫോണായി. ഫസ്റ്റ് ഞാൻ ഫോൺ കണ്ടേക്കണ ഈ രണ്ട് വീടുകളിലും ഉണ്ടോ. പിന്നെ ഞാൻ 82-82 കാലഘട്ടമായപ്പോ ഹോസ്റ്റലിൽ താമസമായെന്ന് പറഞ്ഞില്ല. അന്നേരം എന്റെ വീട്ടിൽ ഫോണില്ല, പക്ഷെ ഹോസ്റ്റലിൽ കോളേജിലൊക്കെ ഫോൺ ഉണ്ടാവുമല്ലോ. ഹോസ്റ്റലിലെ ഫോണിലേക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോ എന്റെ അപ്പച്ചൻ ഫോൺ വിളിച്ച് വിവരം പറയാനായിട്ട് വിളിക്കും. അപ്പൊ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യണമല്ലോ. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഞാൻ പഠിച്ചത്. അതായത് പ്രീ ഡിഗ്രിക്ക് പഠിക്കേണ്ട. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോ ഭയങ്കര, ഇപ്പൊ ഏതെങ്കിലും കുട്ടികൾ കേൾക്കണ്ടെങ്കിൽ പറയും ഇത് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. കാരണം ഇപ്പൊ മൊബൈലിൽ എല്ലാം പക്ഷെ അന്നെന്ന് പറയുമ്പോ ഒത്തിരി ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അന്നും നമ്മള് എല്ലാവരുമായിട്ടും വളരെ സ്നേഹത്തോടും ഇണങ്ങിയൊക്കെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പൊ അത് ഭയങ്കര പിന്നെ ഒന്ന് രണ്ട് വേറെ അനുഭവത്തിന്റെ കൂട്ടത്തിൽ പിന്നെ കേറി പറയുവാണ് ഇടയ്ക്ക് അനുഭവം എന്താണെന്ന് വെച്ചാൽ അവധി കാലത്ത് ഇങ്ങനെ വീടുകളിൽ താമസിക്കാൻ പോകുന്ന പറഞ്ഞില്ലേ. അപ്പച്ചന്റെ രണ്ട് പെങ്ങന്മാരുടെ വീട്ടിൽ പോവും. അപ്പച്ചന്റെ അനിയൻ അനിയൻ ഒരനിയൻ കുറച്ച് അകലെ താമസിക്കണ്ട, ആ വീട്ടിൽ പോവും. മറ്റേ അനിയനടുത്തായിരുന്നു, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയി കിടക്കൂട്ടോ. പിന്നെ പോണത് അമ്മ വീട്ടില്. പിന്നെ അപ്പച്ചന്റെ അമ്മ വീടിന്റെ അടുത്ത ഇളയ അപ്പച്ചന്റെ പെങ്ങളും ഉണ്ട് ആ വീട്ടിൽ. അപ്പയും അവിടെയൊക്കെ പോകുമ്പോ നല്ല രസാ. ഈ അമ്മായിടെ വീട്ടിൽ നിന്നേച്ച് മറ്റേ വീട്ടിലേക്ക് പോകുമ്പോ ഇങ്ങനെ അവിടെ നിന്ന് പിള്ളേരെ കൂട്ടി എന്നോട്ട് പോണത്. എന്നിട്ട് ആ അമ്മ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ അമ്മയുടെ ആങ്ങളമാരുടെ അനിയത്തിയുടെ ചേട്ടത്തിലെ പിള്ളേരൊക്കെ കാണും. എല്ലാം കൂടെ ഉണ്ട കുട്ടി മറിഞ്ഞ് നല്ല രസമാണ്. എന്നിട്ട് അവിടെ ഒരു ചെറിയ അനുഭവം ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ അമ്മ വീട്ടിലും അമ്മായി അപ്പച്ചന്റെ പെങ്ങളും അടുത്തടുത്താന്ന് ഞാൻ പറഞ്ഞില്ല താമസിക്കുന്നത്. അപ്പയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കും. അപ്പൊ ഈ അമ്മ വീട്ടിൽ ഇങ്ങനെ അമ്മയുടെ അനിയത്തിയുടെ അമ്മയുടെ ആങ്ങളമാരുടെ മക്കളെല്ലാം അവധി ഇങ്ങനെ വന്ന് നിൽക്കുമ്പേ അമ്മച്ചിയുടെ അപ്പനും അമ്മയും ആ വീട്ടിലുണ്ട്. അമ്മച്ചിയുടെ അപ്പച്ചൻ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെല്ലാത്തിനും ഞങ്ങളുടെ ആട്ടിയടിച്ച് ഒരു 1.5 കിലോമീറ്റർ മെയിൻ റോഡിലേക്ക് പോകും. എന്തിനാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിൽ ഒരു കടയുണ്ട്. അത് പറഞ്ഞ എല്ലാവരും ചിരിക്കും, എങ്കിലും ഞാൻ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കടയാണ്. അതായത് ഈ പെട്ടിക്കട. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ കുഞ്ഞു പെട്ടിക്കടയില്ലേ, മാടക്കട, അങ്ങനത്തെ പട. ആ കടയുടെ പേര് മൂട്ടോത്തിയുടെ കടയെന്നാട്ടോ പറയുന്നത്. അങ്ങനെയാണ് ആ സ്ത്രീയുടെ പേര്. പ്രായമായ അവരുടെ അവിടെ നാരങ്ങാമിഠായി ഓർമ്മണ്ടോ, ഇപ്പൊ ഈ കടകളിൽ കിട്ടും. നാരങ്ങ മിഠായി അട്ടാണിപ്പയറില്ലേ, അട്ടാണിപ്പയറും കിട്ടും. അപ്പൻ എല്ലാം അവർക്ക് ഒരേ പൊതി മേടിച്ചു തരും. എന്നിട്ട് ഞങ്ങളോട് പറയും, അപ്പൻ എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പനൊരു വടിയൊക്കെ പിടിച്ചു നടക്കണം. ഞങ്ങളോട് പറയും എന്റെ അമ്മച്ചിയുടെ അപ്പനാണ് കേട്ടോ, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോക്കോ, ഞാനിവിടെ കവലയിൽ ഇരുന്ന് ഇച്ചിരി നേരം എല്ലാവരും കൂടെ ഈ ആൾക്കാരൊക്കെ കൂടും ഇങ്ങനെ അവിടെ കടയുടെ അവിടെ ഒക്കെ വർത്താനമൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരു കുറേ നേരം കഴിഞ്ഞിട്ട് അവരോട് നിങ്ങൾ എല്ലാവരും കൂടെ പോയി മുട്ടാണി അല്ല മുട്ടായി അട്ടാണിപ്പകലൊക്കെ തിന്നോളാണ്. അപ്പം ഈ മറ്റൊരു ആങ്ങളുടെ മക്കളൊക്കെ രസമാണ്, പ്രായ വ്യത്യാസങ്ങൾ അതിൽ ഇല്ലല്ലോ. അവരുടെയൊക്കെ കൂടെ കൂട്ടുകൂടി മുട്ടായി പാത്ത് കുറച്ച് ഇടിച്ചു കുറച്ച് തിന്നണ ഒരു മെമ്മറി നല്ല രസമാണ്. അതിപ്പോൾ ഞാൻ എന്നാന്ന് അവർ പറഞ്ഞു വന്നപ്പോൾ കയറി പറഞ്ഞു പോയതാ. ഇപ്പോഴത്തെ കാലത്ത് 5-star സിൽക്കും ഡയറി മിൽക്കും ഒക്കെ അല്ലേ. ഞങ്ങൾക്ക് ഈ നാരങ്ങ മുട്ടായി അട്ടാണിപ്പകല് ഇതാണ് ഞങ്ങളുടെ. പക്ഷെ അത് നല്ലൊരു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു. എന്നു വെച്ചാൽ അമ്മച്ചി ഇങ്ങനെ മരിച്ചു പോയത് കൊണ്ട് എപ്പോഴും വെക്കേഷൻ അമ്മച്ചിയുടെ അപ്പം വന്ന് ആ വീട്ടിൽ കൊണ്ടുപോകണം താമസിക്കാൻ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോണ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാട്ടോ, ഷെയർ ചെയ്തതാണ് കൂട്ടോ. നിങ്ങൾക്ക് ചിലപ്പോ ഒരു നേരം പോക്കെ ആയി കാണാം, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെയാണ്. അപ്പൊ ഇനിയും സെക്കൻഡ് പാർട്ട് ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഓർമ്മിക്കില്ലെങ്കിൽ കേട്ടോ. ഇതിപ്പോ ഒരു ബോറിംഗ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിവേ ഞാൻ എന്റെ അനുഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോ മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയണതാണ് കൂട്ടോ. എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അതെല്ലാവരും ക്ഷമിച്ചേക്കും. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫ്രണ്ട്സ് ഉപയോഗിക്കാൻ ആയിട്ട് ഇങ്ങനെ ഇടപെടുമ്പോ ഈ മകള് തന്നെ എന്നോട് പണ്ട് ചോദിക്കുമായിരുന്നു, എന്റെ ഹസ്ബൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പഠിത്തം കഴിഞ്ഞ് ജോലിയിൽ പോണതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് ഹസ്ബൻഡിന്. അപ്പൊ ഇവള് ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം, ഇപ്പഴല്ല കേട്ടോ, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് ചോദിക്കും അപ്പയ്ക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അമ്മയ്ക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലേന്ന്. അപ്പൊ ഞാൻ ആകെ എന്റെ ഫ്രണ്ട്സിനെ പള്ളിയിൽ ചെല്ലുമ്പോ ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിൽ ചെല്ലുമ്പോ അവരുണ്ടെങ്കിൽ മാത്രം പരിചയപ്പെടുത്തേക്കുന്ന രണ്ട് ഫ്രണ്ട്സ് ആണ്, ഒന്ന് സെല്ലിയും ഒന്ന് സജീവ്. സജീവ് പീറ്റർ ആൻഡ് സെല്ലി ചെറിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇവളോട് പറയും ഇവരെ ഇപ്പൊ കാണാൻ പറ്റണുള്ളൂ നമുക്ക്. പിന്നെ ബാംഗ്ലൂർ മിനിനൊക്കെ ഇങ്ങനെ ഫോൺ ഇത് ഇപ്പൊ ഒരു 1.5 വർഷം മുമ്പ് അവള് ഫോൺ
നമ്പർ കണ്ടുപിടിച്ച് ചെന്നൈ വിളിച്ച് ബന്ധപ്പെട്ടതിന് ശേഷം വാട്സപ്പ് കിട്ടി അവക്കടെ ഫോട്ടോകളൊക്കെ അയച്ചു തരും. അപ്പൊ ഞാൻ പറയും ഇതാണ് കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്. പിന്നെ പറയുവാണ് ഫ്രണ്ട്സൊക്കെ കുറവാണ്, കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ. പിന്നെ ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ. ജോലിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, ആ രീതിയിലുള്ള ഒരു ലൈഫായിരിക്കും. ഞാൻ അങ്ങനെ ഒരു ഇതിന് പോകാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വല എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് എന്റെ ചെറിയ ചെറിയ ജീവിത പശ്ചാത്തലം അല്ലേ. പിന്നെ യൂട്യൂബിലേക്കൊക്കെ വളരെ ആകർഷകമായിട്ട് വന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാതെയായിരുന്നു അങ്ങനെ എൻട്രി. ഇപ്പൊ ഒരുപാട് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ യൂട്യൂബിലൂടെ നമ്മൾക്ക് സംഭവിച്ചു. ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടായി. ഒത്തിരി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ യൂട്യൂബ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ ഇഷ്ടമാണ്, നിങ്ങളെ പോലെയുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാനായിട്ട് അവസരം കിട്ടി. അതൊക്കെ ഒത്തിരി ഒത്തിരി വലിയ കാര്യങ്ങളായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അതുപോലെ തന്നെ പണ്ടത്തെ കാലഘട്ടത്തിലെ കുറച്ച് കുറച്ച് ചിത്രങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളെ എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട്, പണ്ട് ചിത്രങ്ങൾ കാണിക്കണം എന്ന് ചോദിക്കാറുണ്ട്. ഒരുപാടൊന്നും അങ്ങനെ കാണിക്കാനില്ല, കാരണം അന്ന് ഫോട്ടോ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അത് കാരണം കുറച്ച് കയ്യിലുള്ള കുറച്ച് ചിത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു കുറച്ച് ചിത്രങ്ങളൊക്കെയാണ്. അപ്പൊ ആ ചിത്രങ്ങളാണ് ഇനി വരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് കാണുകട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതാ വേഗം തന്നെ ചിത്രങ്ങൾ കാണാൻ റെഡി ആയിക്കോളൂ. വർഷം മുമ്പുള്ള ഞങ്ങളുടെ കല്യാണത്തിന്റെ ആൽബം ഒന്ന് തുറന്ന് നോക്കി നിങ്ങളെ ഒന്ന് കാണിക്കാൻ. എന്തേ പേപ്പറുകളൊക്കെ അടർന്നു പോയി തുടങ്ങിട്ടോ, നല്ല ഫോട്ടോസൊക്കെ ആയിരുന്നൊക്കെ മോശമായി തുടങ്ങി.